ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ട്രിക്സ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ പി എസ് സി പരീക്ഷകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പി എസ് സി പരീക്ഷകളുടെ പാറ്റേൺ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 8, 9, 10 ക്ലാസ്സുകളിലെ എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് 8, 9, 10 ക്ലാസ്സുകളിലെ എസ് സി ആർ ടി ബുക്കുകൾ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റോമൻ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ച ചക്രവർത്തി ഡയോക്ലിഷ്യൻ. പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിൾ. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തനായ ചക്രവർത്തി ഷാലമീൻ. അബ്ബാസിയ ഭരണാധികാരി പ്രശസ്തൻ ആരായിരുന്നു? ഹാറൂൺ അൽ റഷീദ്. ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറം അതിർത്തി പാളിയുടെ പേര് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിനിലൂടെ കോശം പദാർത്ഥം ആഗിരണം ചെയ്യുന്ന പ്രക്രിയയുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോസൈറ്റോസിസ്. ചുണ്ണാമ്പ് ശില പ്രദേശങ്ങളിൽ ഭൂഗർഭജലത്തിൻ്റെ അപരദന പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്ന ഭൂസ്വരൂപമാണ് കാസ്റ്റ് ഭൂപ്രകൃതി എന്നറിയപ്പെടുന്നത്. കാസ്റ്റ് ഭൂപ്രകൃതി. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുഷാരാംഗം, തുഷാരാംഗം. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774 ഫിലാഡൽഫിയ. 1774 ഫിലാഡൽഫിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്ത കോളനി ജോർജിയ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1775. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് ആരെയാണ് സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് വാഷിങ്ടൺ. ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? മൂന്ന്. ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ ആണ് ഉള്ളത്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ മധ്യവർഗവുമാണ് ഉള്ളത്. എല്ലാ നികുതി ഭാരവും ഏത് എസ്റ്റേറ്റിന്റെ ചുമതലയായിരുന്നു? മൂന്നാം എസ്റ്റേറ്റിന്റെ. എല്ലാ നികുതി ഭാരവും മൂന്നാം എസ്റ്റേറ്റിന്റെ ചുമതലയായിരുന്നു. മൂന്നാം എസ്റ്റേറ്റ് നൽകിയിരുന്ന ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് തൈലേ എന്നാണ്. മൂന്നാം എസ്റ്റേറ്റ് നൽകിയിരുന്ന ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് തൈലേ എന്നാണ്. വർഷത്തിൽ എത്ര തവണയാണ് സമരാത്ര ദിനം, അതായത് രാത്രിയും പകലും തുല്യമാകുന്ന ദിനങ്ങൾ അനുഭവപ്പെടുന്നത്? രണ്ട് ദിവസം. സെപ്റ്റംബർ 23, മാർച്ച് 21. ഏതെല്ലാം അക്ഷാംശ രേഖകൾക്കിടയിലാണ് നിർവാത മേഖല ഡോൾഡ്രം സ്ഥിതി ചെയ്യുന്നത്? 5 ഡിഗ്രി നോർത്തും 5 ഡിഗ്രി സൗത്തിനും ഇടയിൽ. ഏതെല്ലാം അക്ഷാംശ രേഖകൾക്കിടയിലാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് സ്ഥിതി ചെയ്യുന്നത്? 30 ഡിഗ്രിക്കും 35 ഡിഗ്രിക്കും ഇടയിൽ. 30 ഡിഗ്രി നോർത്തിനും 35 ഡിഗ്രി സൗത്തിനും ഇടയിൽ. മൺസൂൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് രൂപപ്പെട്ടത്? അറബി. അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. മൺസൂണിന്റെ ദിശ കണ്ടെത്തിയ വ്യക്തി ഹിപ്പാലസ് ആണ്, ഹിപ്പാലസ്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് IRNSS നിരീക്ഷണ പരിധി? IRNSS നിരീക്ഷണ പരിധി 1500 കിലോമീറ്റർ വരെയാണ്. IRNSS ഫുൾ ഫോം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണത്തിനായി ആരംഭിച്ച സംവിധാനം ഭുവൻ. സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണത്തിന് ആരംഭിച്ച സംവിധാനമാണ് ഭുവൻ. നാഥുലാം ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സിക്കിം, ടിബറ്റ്. ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സംഘമാണ് ഗസറ്റപ്പോ. ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സംഘം ഗസറ്റപ്പോ. ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യത്തിന്റെ പേര് ബ്രൗൺ ഷേർട്ട്സ്. ഉഷ്ണകാലത്ത് ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാൽ വൈശാഖി. ഉഷ്ണകാലത്ത് അസമിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴ അറിയപ്പെടുന്നത് ബർദോളി ചിറ എന്നാണ്, ബർദോളി ചിറ. രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായ നയം പ്രീണന നയം. രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായ നയമാണ് പ്രീണന നയം. ഏത് രാജ്യത്തിന്റെ നയമായിരുന്നു പ്രീണന നയം? ജർമ്മനി. ശീതസമരം, കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാർഡ് ബറൂച്ച്. സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും തമ്മിലുള്ള സൈനിക സഖ്യമാണ് വാഴ്സ ഉടമ്പടി എന്നറിയപ്പെടുന്നത്, വാഴ്സ ഉടമ്പടി.
ഇന്ത്യ വിഭജന സംഭവങ്ങളെ ആസ്പദമാക്കി ഗരം ഹവ എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി എം എസ് സത്യു. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി മാക്യവല്ലിയാണ്. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി മാക്യവല്ലി. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ താപോർജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ കുക്കറിൽ ഹീറ്റിംഗ് ഓയിലിന് പകരം ഉപയോഗിക്കുന്നത് എഡി കറന്റാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഹീറ്റിംഗ് ഓയിലിന് പകരം ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൽ നടക്കുന്ന ഊർജ്ജ മാറ്റമാണ് വൈദ്യുതോർജ്ജം താപോർജമായി മാറുന്നത്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് ഓവർലോഡിംഗ് എന്നറിയപ്പെടുന്നു. ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ വിൽക്രമം അറിയപ്പെടുന്നത് ഗേജ് എന്നാണ്. ക്രിസ്റ്റിഫർ കൊളംബസ് ഏത് നാട്ടുകാരനായിരുന്നു? സ്പാനിഷുകാരനായിരുന്നു ക്രിസ്റ്റിഫർ കൊളംബസ്. ഏത് വർഷമാണ് ക്രിസ്റ്റിഫർ കൊളംബസ് അമേരിക്കയിൽ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1492. മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരം. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം. ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ശ്രീബുദ്ധൻ. ഉദയംപേരൂർ സുന്നദോസ് നടന്ന വർഷം 1599. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ്ഖാനാണ്. ചെങ്കിസ്ഖാന്റെ ഭരണ കേന്ദ്രമായിരുന്ന പ്രദേശമാണ് കാരക്കോറം. കുതിരകളെ ഉപയോഗിച്ചുള്ള കൊറിയർ സമ്പ്രദായം നടപ്പിലാക്കിയത് ചെങ്കിസ്ഖാനാണ്. സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് മാലി. മൻസ മൗസി എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് കങ്കൻ മൂസ. ഉദ്ബോധനം എന്ന കവിത രചിച്ചത് കുമാരനാശാൻ. നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത്. വാസ്കോഡഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോ ആണ് വാസ്കോഡഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. ഇരുണ്ടഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ. വലതു കൈ പെരുവിരൽ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. മറാത്ത ഭരണകാലത്ത് അവരുടെ ധനകാര്യ ഉദ്യോഗസ്ഥരെ എന്തു പേരിലാണ് വിളിച്ചിരുന്നത്? മമാത്യ എന്നാണ്. മറാത്തയിലെ പ്രൈം മിനിസ്റ്ററെ വിളിക്കുന്ന പേരാണ് പേഷ്വ. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. തക്കാളിയുടെ ജന്മദേശം അമേരിക്ക.